യേശുവിൽ ഏറ്റവും അനുഗ്രഹീതരായവരെ, ഡെയിലി ബ്ലെസ്സിങ്ങിലൂടെ വചനം കേൾക്കുന്ന എല്ലാ കുടുംബങ്ങൾക്കു വേണ്ടി, എല്ലാ വ്യക്തികൾക്കു വേണ്ടി, അത് ഷെയർ ചെയ്യുന്നവർക്ക് വേണ്ടിയൊക്കെയും ആത്മാർത്ഥതയോടെ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. ആത്മാർത്ഥതയോടെ നമ്മൾ പ്രാർത്ഥനയിൽ ഒരുമിച്ച് നിൽക്കുന്ന ഒരു കുടുംബമാണ് ഡെയിലി ബ്ലെസ്സിങ് എന്ന ഒരു കുടുംബമാണത്. ലക്ഷക്കണക്കിന് ആളുകളുള്ള ഒരു കുടുംബമാണത്. അവിടെ ഒറ്റ ഒരു കാര്യത്തിനാണ് നമ്മൾ ഒരുമിച്ച് കൂടിയത്, പ്രാർത്ഥിക്കാൻ, ദൈവത്തിൽ ആശ്രയിക്കാൻ. ഈ ഒരു കുടുംബത്തിൽ സ്വഭാവവ്യത്യാസമന്യേ ധാരാളം ആളുകളുണ്ട്. മറ്റു മതത്തിൽ വിശ്വസിക്കുന്ന അക്രൈസ്തവരായിട്ടുള്ള ആളുകളുണ്ട്. എല്ലാവരെയും ഞങ്ങൾ ആത്മാർത്ഥതയെ എല്ലാവരെയും കണ്ട് അവർക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുകയാണ്. നമ്മൾ പലരാണെങ്കിലും പല സ്വഭാവക്കാരാണെങ്കിലും ഈ ഒരു വിശ്വാസത്തിലും സ്നേഹത്തിലും നമ്മൾ ഒന്നാണ്. ഇന്ന് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് കേൾക്കുന്ന വചനം ദാനിയേലിൻ്റെ പുസ്തകത്തിലെ 6:23 വാക്യത്തിൻ്റെ അവസാന ഭാഗമാണ്. കുറച്ച് ദിവസങ്ങൾ മുഴുവൻ കണ്ടത് ദാനിയേൽ എന്ന വ്യക്തിയെക്കുറിച്ചാണ്. അത് നമുക്കൊത്തിരി നല്ലൊരു പാഠമാണ്. ഒരു മനുഷ്യനെ ദൈവം കൈപിടിച്ച് നടത്തുന്ന രീതി, ഒരു മനുഷ്യനെ ദൈവം സഹായിച്ച വഴികൾ, അതൊക്കെ എങ്ങനെ മറക്കാൻ കഴിയും? എങ്ങനെ കണ്ടില്ല കേട്ടില്ലെന്ന് വെച്ച് ഓടിച്ച് കളയാൻ കഴിയും? അതിനകത്തൊക്കെ നമ്മുടെ ജീവിതമുണ്ട്, അതിനകത്തൊക്കെ ഞാനും നമ്മുടെ കുടുംബവും ഒക്കെ ഉണ്ട്. ദാനിയേലിൻ്റെ പുസ്തകം 6:23 വാക്യത്തിൻ്റെ അവസാനം ഇങ്ങനെയാണ്: തൻ്റെ ദൈവമായ കർത്താവിൽ ദൈവത്തിൽ ആശ്രയിച്ചിരുന്നതുകൊണ്ട് അവന് ഒരു പോറൽ പോലും ഏറ്റതായി കണ്ടില്ല. ദാനിയേലിനെ സിംഹക്കുഴിയിലേക്ക് എറിഞ്ഞ് ആരാണ് ആ എറിഞ്ഞ ആ കൽപ്പന പുറപ്പെടുവിച്ച രാജാവ്? ദാനിയേലിൻ്റെ ശരീരത്തിൽ നോക്കിയപ്പം ഒരു പോറൽ പോലും ഏറ്റതായി കണ്ടില്ല. ഒരു ഭയങ്കര അസാധാരണമായ ഒരു സംരക്ഷണം ദാനിയേലിന് കിട്ടിയിരിക്കുന്നു. അപ്പോൾ ദാനിയേൽ, അതിൻ്റെ കാരണം വ്യക്തമാണ്. ദാനിയേൽ തൻ്റെ ദൈവത്തിൽ ആശ്രയിച്ചിരുന്നതുകൊണ്ട് അവനൊരു പോറൽ പോലും ഏറ്റതായി കണ്ടില്ല. അത്രയും പോലും ഒരു കുഴിയിൽ വീണ് സിംഹത്തിൻ്റെ മുമ്പിൽ കിടന്നിട്ട് സിംഹം അതിൻ്റെ നഖം ഉപയോഗിച്ച്, പല്ലുപയോഗിച്ച് ഒന്ന് തൊട്ടുപോലും നോക്കിയില്ല, എന്ന് പറഞ്ഞാൽ പോറിച്ചു പോലുമില്ല. ഇപ്പം നമ്മൾ ചിലപ്പോൾ ബൈക്കിൽ നിന്നൊക്കെ ചെറിയ വാഹനത്തിലൊക്കെ വീണ് കഴിഞ്ഞാൽ നമ്മൾ പറയാം ചെറുതായിട്ട് പോറിയുള്ളൂ, കുഴപ്പമില്ലെന്ന് പറയില്ലേ? അതാണ് പോറൽ. അപ്പം സിംഹക്കുഴിയിൽ വീണിട്ട് ഇത്രയും ഒരു പ്രതിസന്ധിയിലായിരുന്നു, ഒരു പോറൽ പോലും ഏറ്റില്ലെന്ന്. പ്രിയപ്പെട്ടവരെ, ദൈവത്തിൽ ആശ്രയിക്കുന്നവരാണ് ഞാനും നിങ്ങളും. പ്രശ്നങ്ങളില്ലാഞ്ഞിട്ടല്ല, പ്രതിസന്ധികളില്ലാഞ്ഞിട്ടല്ല, വെല്ലുവിളികളില്ലാഞ്ഞിട്ടല്ല, അത്ര സന്തോഷകരമായ സാഹചര്യത്തിലൂടെയൊന്നുമല്ല നമ്മൾ പോകുന്നത്. പല വെല്ലുവിളികളും അസ്വസ്ഥതകളും പേടിയും ഭയവും ഉത്കണ്ഠയും എല്ലാത്തിനും ഒത്ത നടുവിക്കൂടെയാണ്. പക്ഷേ ഞാൻ ഈ അവസ്ഥയിലും എൻ്റെ ദൈവത്തിൽ ഞാൻ ആശ്രയിക്കുന്നു. ഞാൻ ദൈവത്തിൽ ആശ്രയിക്കുന്നു, വേറെ ആരിലും ഞാൻ ആശ്രയിക്കുന്നില്ല, വേറെ ആരിലും ഞാൻ വിശ്വാസമർപ്പിക്കുന്നില്ല. എൻ്റെ ദൈവത്തിൽ ഞാൻ ആശ്രയിക്കുന്നു. എന്തെല്ലാം പ്രയാസങ്ങൾ ഉണ്ടായിക്കൊള്ളട്ടെ, ദൈവത്തിൽ ആശ്രയിക്കുന്ന ഒരാളെ ഒരു ശക്തിക്കും ഒന്ന് പോലും വേദനിപ്പിക്കാൻ പറ്റില്ല. അവനൊരു പോറൽ പോലും ഏറ്റതായി കണ്ടില്ല. അത് ആരുടെ സാക്ഷ്യമാണ്? ദാനിയേലല്ല എഴുന്നേറ്റ് എന്ന് പറഞ്ഞത്, എന്നെ എനിക്കൊരു കുഴപ്പമില്ല, ഒരു പോറൽ പോലും ഏറ്റില്ല. ദാനിയേലിനെ കണ്ടവരാ പറഞ്ഞത്, ഇവനൊരു പോറൽ പോലും ഏറ്റതായി കാണുന്നില്ലല്ലോ. അത്ഭുതകരമായ ദൈവീക സംരക്ഷണം. ദാനിയേലിനെ മാത്രമല്ല പ്രിയപ്പെട്ടവരെ, ദൈവത്തിൽ ആശ്രയിക്കുന്ന നിന്നെ, നിന്റെ കുടുംബത്തെ ഇതുപോലെ സംരക്ഷിക്കാൻ ദൈവത്തിന് പറ്റും. ദൈവത്തിൽ ആശ്രയിക്കുന്ന എന്നെ ഇതുപോലെ സംരക്ഷിക്കാൻ ദൈവം ഇന്നും സർവശക്തനാണ്. എനിക്ക് ഒത്തിരി കടബാധ്യതയുണ്ട്, രോഗമുണ്ട്, എൻ്റെ കുടുംബം ഇങ്ങനെയാണ്, ജീവിത പങ്കാളി ഇങ്ങനെയാണ്. പ്രിയപ്പെട്ടവരെ, എൻ്റെ കുടുംബം തകർന്നു പോകുമോ? ഇല്ല, ആ കുടുംബത്തിനൊരു പോറൽ പോലും ഏൽക്കാൻ ദൈവം സമ്മതിക്കില്ല. എൻ്റെ കുഞ്ഞുങ്ങൾ കോളേജിൽ പഠിക്കുകയാണ്, ദൈവമേ ലഹരി വസ്തുക്കൾ ഉപയോഗം മദ്യം എല്ലാം ഉണ്ട്, ദൈവം നഷ്ടപ്പെട്ടു പോകുമോ? ഏതെല്ലാം പ്രതിസന്ധി കൂടെ പോയാലും ദൈവത്തിൽ ആശ്രയിക്കുന്ന ഒരാളാണോ നിങ്ങളും നിങ്ങളുടെ കുഞ്ഞുങ്ങളും? എവിടെയെല്ലാം ചെന്നാലും ഏതെല്ലാം പ്രതികൂലങ്ങൾ വന്നാലും ഒരു പോലും ഏൽക്കത്തില്ല. ഭർത്താവേ, ഇപ്പോൾ ചിലപ്പോൾ ചിന്തിക്കും, ദൈവം ഞാനൊരു ഒറ്റപ്പെട്ട ജീവിതം നയിക്കുന്ന ഒരാളാണല്ലോ, എനിക്കാരുമില്ലല്ലോ, ഒരു ഗ്ലാസ് വെള്ളം എടുത്തു തരാൻ പോലും എനിക്കാരുമില്ലല്ലോ.
എനിക്കൊരു എനിക്ക് എൻ്റെ വീട്ടിൽ ഞാൻ ഒറ്റപ്പെട്ടു പോയല്ലോ, ഒരു ഭക്ഷണം തരാൻ പോലും ഒന്ന് സുഖമാണെന്ന് ചോദിക്കാൻ പോലും ആരുമില്ലല്ലോ, ദൈവമുണ്ട്. ഒരു പോറൽ പോലും ഏൽക്കാതെ സൂക്ഷിക്കുന്ന ഒരു ദൈവം നിൻ്റെ കൂടെ നിഴൽ പോലെയുണ്ട്. അതൊന്ന് വിശ്വസിക്കാമോ? ഇന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഈ വചനം ദാനിയേലിന് മാത്രം കിട്ടിയ ഒറ്റപ്പെട്ട ഒരു അനുഭവം എന്ന് പ്രഘോഷിക്കാനല്ല മൈക്കെടുത്തത്, ഇത് ദൈവത്തിൽ ആശ്രയിക്കുന്ന ഓരോരുത്തരുടെയും അനുഭവമാണ്. എൻ്റെ ജീവിതത്തിലും ഇതുപോലെ അനുഭവങ്ങളുണ്ട്. ഞാനും ഇതുപോലുള്ള പല സാഹചര്യങ്ങളിൽ കടന്നു പോയിട്ടുണ്ട്. പല പ്രതിസന്ധികൾ ഉണ്ടായിട്ടുണ്ട്, വെല്ലുവിളികൾ ഉണ്ടായിട്ടുണ്ട്, നാണം കെടുത്തിയിട്ടുണ്ട്, പലരും വിമർശിച്ചിട്ടുണ്ട്, മുഖത്ത് നോക്കി പരിഹസിച്ചിട്ടുണ്ട്, മാറ്റി നിർത്തിയിട്ടുണ്ട്. പക്ഷെ ഇന്ന് ആരോഗ്യത്തോടെ നിൽക്കുന്നെങ്കിൽ, ഇന്ന് ശുശ്രൂഷയോടെ നിൽക്കുന്നുണ്ടെങ്കിൽ, ദൈവത്തിൽ ആശ്രയിക്കുന്നവനെ ഒരു പോറൽ പോലും ഏൽക്കാൻ സമ്മതിക്കത്തില്ല എന്നതിൻ്റെ അനുഭവമാണ്. ഇനിയും ഉണ്ടാകുമായിരിക്കാം പ്രശ്നങ്ങൾ, പ്രതിസന്ധികൾ, വെല്ലുവിളികൾ പലതും. പക്ഷെ ഞാൻ ദൈവത്തിൽ ആശ്രയിക്കുന്നത് കൊണ്ട് ഒരു പോറൽ പോലും ഏൽക്കാൻ സമ്മതിക്കുകയില്ല എന്നുള്ളത് അകത്തുള്ളൊരു ബോധ്യമാണ്. അതൊരു തോന്നലല്ല, അതൊരു ഉറപ്പാണ്. അതുറപ്പാണ്. ഇന്ന് നിങ്ങൾ പ്രാർത്ഥിച്ച് ദൈവമേ, ഞാനും എൻ്റെ കുടുംബവും ദൈവത്തിൽ ആശ്രയിക്കുന്നവരാണ്, ഏതോ ഒരു ശക്തിയിലല്ല, ഇന്നും ജീവിക്കുന്ന എൻ്റെ ദൈവത്തിൽ ഒരു പോറൽ പോലും ഏൽക്കത്തില്ല. ഇന്നല്ലെങ്കിൽ നാളെ ജപ്തി വരികയാണ്, ഒരു പോറൽ പോലും ഏൽക്കില്ല. എൻ്റെ രോഗം, ഈ രോഗമുള്ള പലരും മരിച്ചുപോയി, ഈ രോഗം ഞാനും മരിച്ചു പോകും, നിനക്കൊരു പോറൽ പോലും ഏൽക്കാൻ സമ്മതിക്കില്ല, നിനക്കൊരു പോറൽ പോലും ഏൽക്കാൻ സമ്മതിക്കത്തില്ല. നിൻ്റെ ആത്മവിശ്വാസം തകർന്നു പോകുന്നോ? ചിലർക്ക് ആത്മവിശ്വാസം നഷ്ടപ്പെട്ടു പോകും, അവരുടെ മനസ്സിലുള്ള ധൈര്യം നഷ്ടപ്പെട്ടു പോകും, മനസ്സങ്ങ് വാടിപ്പോകും ചേമ്പും താള് പോലെ. ദൈവം നിനക്കൊരു പോറൽ പോലും ഏൽക്കാൻ സമ്മതിക്കില്ല. അതാണ് ഇന്ന് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത്. കർത്താവേ, ഡെയിലി ബ്ലെസ്സിങ്ങിലൂടെ വചനം കേൾക്കുന്ന ഈ പ്രിയപ്പെട്ട വ്യക്തിയെ, കുടുംബത്തെ, ഈ യുവാവിനെ, യുവതിക്ക് വേണ്ടി, ചിലപ്പോൾ ഒറ്റയ്ക്ക് ഒരു മുറിയിലിരുന്നായിരിക്കും ഇത് കേൾക്കുന്നത്, ചിലപ്പോൾ ഇന്ന് ഭയത്തോടെ എഴുന്നേറ്റായിരിക്കും ഇത് കേൾക്കുന്നത്, ചിലപ്പോൾ ഒരുപോലെ കണ്ണടച്ചിട്ടുണ്ടാവില്ല. ദൈവമേ, നാളത്തെ ആ സമയം എനിക്ക് ചിന്തിക്കാൻ പറ്റുന്നില്ല, ഒരു പോറൽ പോലും ഏൽക്കാൻ ദൈവം സമ്മതിക്കില്ല. അയ്യോ, അവരെല്ലാം ഒത്തിരി പേര് എതിരുണ്ട് എനിക്ക്, അവരെല്ലാം ഒറ്റക്കെട്ടായിട്ടാണ് നിൽക്കുന്നത്. നിന്നോട് ദൈവമാണ് പറഞ്ഞത്, ഒരു പോറൽ പോലും ഏൽക്കാൻ സമ്മതിക്കില്ല, കാരണം നീ ദൈവത്തിൽ ആശ്രയിക്കുന്ന ആളാണ്. കർത്താവേ, ഡെയിലി ബ്ലെസ്സിങ്ങിലൂടെ വചനം കേൾക്കുന്ന ലക്ഷക്കണക്കിന് വ്യക്തികൾ, കുടുംബങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ഒരു പോറൽ പോലും ഏൽക്കില്ല, ഒരു പോറൽ പോലും ഏൽക്കാൻ ദൈവം സമ്മതിക്കുകയില്ല. കർത്താവ് അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിച്ചു തരുന്നു, എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. നിങ്ങളെ ദൈവം സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് ഹൃദയത്തിൻ്റെ നിറവിൽ നിന്ന് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നിങ്ങളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. നമ്മുടെ കർത്താവ് യേശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളോടുകൂടെ നിങ്ങളുടെ ഭവനത്തിൽ, നിങ്ങളുടെ വ്യക്തി ജീവിതങ്ങളിൽ എല്ലാം ഉണ്ടാകട്ടെ. ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. ദൈവത്തിൻ്റെ ഇടപെടലുണ്ടാകട്ടെ. രോഗങ്ങളിൽ നിന്നും അപകടത്തിൽ നിന്ന് ദൈവം നിങ്ങളെ സൂക്ഷിക്കട്ടെ. ദുർമരണങ്ങൾ, ആപത്തനർത്ഥങ്ങൾ, മൂപ്പത്താത്ത മരണങ്ങൾ അങ്ങനൊന്നും സംഭവിക്കാതിരിക്കട്ടെ. ആരോഗ്യവും സന്തോഷവും സമാധാനവും തരട്ടെ. നിങ്ങൾ പ്രാർത്ഥിക്കുന്ന വിഷയങ്ങളിൽ ദൈവത്തിൻ്റെ അത്ഭുത ഇടപെടലുണ്ടാകട്ടെ. ചതിയിൽ നിന്നും, വഞ്ചനയിൽ നിന്നും, പരിക്കുകളിൽ നിന്നും ദൈവം നിങ്ങളെ സൂക്ഷിക്കട്ടെ. നിങ്ങളുടെ ഭവനം അനുഗ്രഹമുള്ളതായി മാറട്ടെ. ദൈവത്തിൽ ആശ്രയിക്കുന്ന നിങ്ങൾക്കൊരു പോറൽ പോലും ഏൽക്കില്ല. ഈശോയുടെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും, ആമേൻ. വചനം കേട്ട് പ്രാർത്ഥിച്ച് നിങ്ങളെ നന്ദിയോടെ ഓർക്കുന്നു. സാധിക്കുന്നിടത്തോളം ആളുകളോട് പറയുക. എല്ലാ വെള്ളിയാഴ്ചകളിലും ശുശ്രൂഷകളുണ്ട്, പ്രാർത്ഥനയിൽ പങ്കെടുക്കുക. നമുക്ക് ദൈവത്തിൽ ആശ്രയിക്കാം. സാധിക്കുന്നിടത്തോളം ഷെയർ ചെയ്യുക. ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. ആമേൻ.